മലപ്പുറം കത്തി എന്താണെന്ന് അറിയോ? അന്റെ കത്തിന്റെ അരി അടക്കൽ എന്താണുള്ളതല്ല. നീ കണ്ടിട്ടുണ്ടാ ഉറുമി പയ്യതെ പ്രതിയോഗി സുസുപ്തി ഉറക്കം ആഞ്ഞെന്ന് കുത്തി വിരിഞ്ഞു മാറി പെട്ടെന്ന് പരത്ത് വീണ്ടും ഇങ്ങനെ കുട്ടിക്കാരണം പറഞ്ഞൊന്ന് ഹൈദരാബാദിനെ പേടിപ്പിക്കണ്ട. നായിന്റെ മോനെ നീ ചിരിക്കണ്ട. എന്റെ മോളെന്താ ദുനാവിന് വേണ്ട സുന്ദരിയ പോക്ക് കത്തോടുക്കുന്നതിനൊക്കെ ഈ കൊല്ലോ എന്നെ കൊണ്ടാണ്. ഇവനാണ് എന്റെ മോളെ കെട്ടാൻ മോളെ ആർക്കെങ്കിലും പിടിച്ചു മാറ്റാതോ? ഇങ്ങനെ മറന്നു വോട്ടിൽ വെച്ച് തല്ലി പറിച്ച ആർക്കാ ചേതം? നിങ്ങൾക്ക് ഭാര്യം കിട്ടുന്നില്ലേ? ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ പ്ലീസ്. പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാവരും പോവിൻ. എല്ലാവരും പോവാനല്ലോ പറഞ്ഞത്. നിങ്ങൾ ഐദൂർ സ്ഥലം കൊണ്ട് പോവും. ഹൈദ്രോസ് പോ. ലോക് മാഷ പറയണ ഹൈദ്രോസ് പോ. പക്ഷെ അയാൾ പോയിട്ട് ഒരു മണിക്കൂറായല്ല. തലയിരിക്കുമ്പോ വാലാടണ്ട. കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പം മാഷ്. നീ എന്നടാ മാഷായത്? നീ ചെലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും എൽ പി ആയാലും മാഷ് മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ടാ പോരെ. നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നിൽക്കണ്ടല്ലോ. നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ പറയാം. പറഞ്ഞു കൊടുക്കട. മാഷോട് സംസാരിക്കുന്ന എന്നെ വേണം പറയാം. സ്കൂളിലോ എനിക്ക് സ്വരം തരുന്നില്ല. റോട്ടി വന്ന് അവിടെ തരില്ല സ്വരം. രാത്രി ആയില്ലടാ. നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക അപ്പോളേ. ഒരു കുപ്പായം പിന്നാൻ കൊടുത്തിട്ട് ഇമാതിരി കത്തിരിയാവുന്ന ആരെങ്കിലും വിചാരിച്ചോ? അന്റെ മാപ്പിളന്റെ പരിപ്പൊന്നും ഓരോടുത്ത് പേവില്ല. പുലിക്കുട്ടിയോടെ ഉണ്ടെണ്ണോ? എന്റെ ആമനോ ഈയൊന്ന് കണ്ടതാ. അന്റെ പേരാവും പീടേക്കിട്ടേക്കണത്. എന്റെ പഠിച്ചോനെ പറഞ്ഞപ്പോ വിശ്വാസായില്ല. പച്ചെങ്കില് ഇന്നലെ അങ്ങാടിയിൽ വെച്ചുണ്ടായത് കേട്ടപ്പോ എന്റെ പാത്തുട്ടിയെ വിശ്വാസം വന്നു. ഓന്റെ കൂടെയല്ലേ ആ മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. ഉന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ളവരാ. പിന്നല്ലേ ഈ പാത്തുട്ടെ അരിയുണ്ടെങ്കിൽ ഒരു ഇടങ്ങായി അരി ഉണ്ട് എടുത്ത. ഞമ്മൾ റേഷൻ മേടിച്ചിട്ട് തരാം. ആ ഈ എന്തിനെ പേടിക്കിന്? സന്തോഷിക്കല്ലേ വേണ്ടിയത്? അന്നോട് ഇഷ്ടമുള്ളതല്ലേ ആ ചെക്കന്? ഇന്ന് വെച്ച ജീവന സംഗതി മനസ്സിലായി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. മാനം കളയരുത്. ഞാൻ ചക്രാത്തിന്റെ ഹാലിലാണ്. ഈ കുറച്ച് വെള്ളം കൊണ്ടാ വെള്ളം കൊണ്ടാ. എനിക്ക് തലകറങ്ങണു. അള്ളാഹുവിനെ
ഈ കിനാവല്ലോ കണ്ടോ പിന്നെ എന്താ ഈ പണി ചുത്തിരുന്നത് നിങ്ങൾ എന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട് ഓനെവിടെ അസീസ് ഇനി ഇവിടെ മറ്റേ വന്ന ആ ഷെയ്ത്താൻ ആര് മൂരി അല്ല എനിക്ക് പേടിയൊന്നുമില്ല നിങ്ങൾക്ക് പേടിയുണ്ടോ പേടിയിരിക്കില്ല ഇവരോട് പോയി ചെക്കൻ അസീസ് 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 അല്ല ഈ എന്താ ഉറങ്ങിയില്ലേ അനക്കെന്താ പറ്റിയേ മകനക്ക ഇതുകൊണ്ടൊന്നും കാര്യമായില്ല നിങ്ങൾ ഒരുപക്ഷെ ഹൈദ്രോസായിട്ട് മുട്ടും ഹൈദ്രോസ് നിങ്ങളെ കുത്തി വളർത്തുന്നും വരും യാതൊരു സംശയവുമില്ല എന്നാലും ഓൺ എന്റെ കൂടെ വരുമോ ധൈര്യമായി തട്ടിക്കൊണ്ടുപോവാ അടവൊന്ന് മാറ്റണമെന്ന് മാത്രം അതിനേതടവ് അങ്ങനൊരു അടവുണ്ട് അതെന്നെ പഠിപ്പിച്ചില്ല മുണ്ടാണ്ട് അവിടെ ഇരുന്നോ ഓൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയാ അതൊക്കെ ഈ എന്നെ ചോദിച്ചോളണം അല്ലാതെ നമ്മളെ മലപ്പുറം കത്തിക്ക് ഉറുമിക്കൊന്നും അതിന് കഴിയൂല അപ്പോ വീട്ടിൽ ചെന്ന അതെ അത് നമ്മളേറ്റ് തന്റെ ഒരു രോമത്തിന് കേടുപറ്റാതെ നമ്മൾ നോക്കിക്കോളാം മാണെങ്കിൽ ഒരു ധൈര്യത്തിന് മജീദ് വരും നിങ്ങൾ പോയാ മതി ഇമ്മാതിരി ചീപ്പ് ഇടപാടിനൊക്കെ ഞാൻ പോണോ മജീദ് ഞാൻ പോയി നോക്കാം ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം മനസ്സിലൊരു തോന്നല് ആവനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവും അവൻ ആളൊരു ചൂടനാ ഇവനെ പോലെയല്ല ആളും തരവ് നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ ദേ ഞങ്ങൾക്ക് ഒരു പിണക്കും ഇല്ലാട്ടോ അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് എന്തേ മതിയാക്കിയോ ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ ഡെസേർട്ട് വല്ലതും ഐസ്ക്രീമോ മറ്റോ എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ വോയിസ് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങോട്ട് അങ്ങോട്ട് അമ്മേ മോന് പേരുന്നതേ ഇത്രേ കഴിച്ചുള്ളൂ ഞാൻ കരുതി കണ്ടു നിന്ന മാത്രങ്ങളുടെ കണ്ണ് തള്ളിത്തള്ളി പ്ലേറ്റിലേക്ക് വീണിട്ട് ബുൾസയാണെന്ന് കരുതി ആ തള അതും എടുത്ത് കേറ്റുന്നു ആ തള എങ്ങനെ തീറ്റയുടെ വിചാരേ ഉള്ളൂ പറ്റിയ മോനും ഫുൾ ലെങ്ത് കോമഡി ആയിരുന്നു കൂട്ടത്തില് കലക്കിയ ചെക്കന്റെ പാട്ടാ ഈ ഹോട്ടലിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങിയത് ജെന്നി ശ്രദ്ധിച്ചോ അത് എർത്ത്ക്വേക്ക് ഒന്നുമല്ല അദ്ദേഹം ഒന്ന് പാടിയതാ രവീന്ദ്രനാഥ് സാറിന്റെ സംഗീത പാരമ്പര്യം കിട്ടിയത് അവനാണ് ആ വിചാരം പൊണ്ണത്തടി എന്താ കാര്യം ടിവിക്കാര അച്ഛനെ പറ്റി ഏതാണ്ട് പടം പിടിക്കാൻ വന്നതെന്ന് ആണോ ഒരു 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 സാറിന്റെ മകനാണോ അതെ ഇളയ മകൻ ശരത്ചന്ദ്രനാഥ് മൂത്തൊരാളുണ്ട് പക്ഷെ അച്ഛന്റെ സംഗീത പൈതൃകം കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്നാണ് എല്ലാരും പറയണത് ഓ എനിക്ക് താങ്കളുടെ ഒരു ഇന്റർവ്യൂ വേണം അതിനെന്താ നിങ്ങൾ ക്യാമറ റെഡി ആക്കോളൂ നമുക്ക് അകത്തിരിക്കാം അല്ലെങ്കിൽ ഔട്ട്ഡോറിലെ നല്ലത് ഔട്ട്ഡോറിൽ എടുക്കാം പക്ഷെ അതിനു മുൻപ് നമുക്ക് അമ്മേനെ തുടങ്ങാം അതല്ല അതിന്റെ ഒരു ഭംഗി അമ്മ ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ നിർബന്ധിക്കുമ്പോ ഞാൻ എങ്ങനെയാ വേണ്ടാന്ന് പറയാം പക്ഷേ ഇതൊക്കെ നാട്ടുകാര് കാണേണ്ടതല്ലേ നല്ലൊരു സാരിയെ കൊടുത്തില്ലെങ്കില് അതിന്റെ കുറച്ചില് അങ്ങേർക്കും കൂടിയല്ലേ അതിനെന്താ ചേച്ചി സാരി മാറി വന്നോളൂ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം അതല്ല ഇപ്പോ ഒരു പട്ടുസാരിയെ കൊടുക്കാണ്ട് ചേച്ചി പട്ടുസാരി എടുത്തോളൂ അതിനിപ്പോ ഇവിടെ പുതിയ പട്ടുസാരി ഒന്നും ഇരിപ്പില്ലേ ഏതായാലും നിങ്ങക്ക് പടം പിടിച്ചല്ലേ പറ്റൂ അപ്പൊ നിങ്ങൾ തന്നെ ഒരു പട്ടുസാരി വാങ്ങിച്ചതാ ഇങ്ങനെ ഇരുന്നാ മതിയോ സാരി നന്നായിട്ടുണ്ടല്ലേ അപ്പൊ തുടങ്ങാം അല്ലോ എന്താ പറയണ്ടേ എന്തൊരു സ്ത്രീയാ അവര് പട്ടുസാരി കിട്ടിയിട്ട് ഇറങ്ങിയുള്ളൂ മാത്രോ ഷൂട്ട് കാരണം ഉച്ചക്ക് പാചകം മുടങ്ങിയെന്ന് പറഞ്ഞ് വീട്ടിലുള്ളവർക്കൊക്കെ പൊറോട്ടയും ചില്ലി ചിക്കൻ ആ മാഷ് എങ്ങനെ സഹിച്ചിരുന്നാവോ അവര് എല്ലാവരും പറയും വലിയ കലാകാരനാണ് മഹാനാണെന്നൊക്കെ പക്ഷെ ഞങ്ങൾക്ക് ഒരു 10 പൈസയുടെ സഹായം ആരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല മാഷിന്റെ പാട്ടുകൾക്ക് ഏതൊക്കെ രീതിയിലാണ് ചേച്ചി പ്രചോദനമായിട്ടുള്ളത് എന്ത് ഇവിടെ ഈ വരാന്തയിൽ ഇരുന്ന് ആളും തീറ്റിയൊക്കെ ആയിട്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കണ കേക്കാം ഞാനതൊന്നും ശ്രദ്ധിക്കാനേ പോവാറില്ല പിന്നെ ഈ പാട്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കിയെന്ന് ചോദിച്ചാ എനിക്ക് അതൊട്ട് അറിയില്ല ആ ഇത് മതി ഇവരുടെ ഈ കട്ടി നാട്ടുകാരെ കേട്ട മാഷ പറ്റിയുള്ള എല്ലാ അംബർഷം പോ ഇതിലാരാ രവീന്ദ്രമാഷിന്റെ മകൻ ഞാനാ
എന്താ തെളിവ് വല്ലതും ഹാജരാക്കണോ? അങ്ങോട്ട് വന്നോളൂ, നമുക്ക് ഔട്ട്ഡോറിൽ എടുക്കാം. ശിവ, ക്യാമറ സ്റ്റാൻഡിൽ വെക്കാം. ആരെ സ്റ്റാൻഡിൽ വെക്കാൻ? ആ, ഇങ്ങോട്ട് വന്നത് നന്നായി. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ കണ്ടില്ല. അച്ഛനുമായിട്ടുള്ള കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ പറഞ്ഞാ മതി. വരൂ. തോറ്റ് തൊപ്പിട്ട് ഇറങ്ങിയിരിക്കുക. ലുക്ക്, നിങ്ങൾ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടോ? റൈറ്റ്സോ? എന്ത് റൈറ്റ്സ്? ആ റൈറ്റ്സ്, പകർപ്പവകാശം. ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഷൂട്ട് ചെയ്താൽ മതി. കൊറേ കാലമായിട്ടുണ്ട് തുടങ്ങിയിട്ട്. പല കോലത്തിലും പല പേരിട്ടും പ്രോഗ്രാംസ് ഉണ്ടാക്കി അച്ഛനെ വിറ്റ് കാശാക്കുന്നത്. ഇനി നടക്കില്ലേ? ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം. നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. സംഗീത ചക്രവർത്തി, അതുല്യനായ കലാകാരൻ. കൊറെ കേട്ടതാ, സംഗീത ചക്രവർത്തിയുടെ കുടുംബത്തെ അടുപ്പെരിയണ്ടോന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കാർക്കും. മലയാളികള് എന്നും ഓർമ്മിക്കുന്ന ഒരു പിടി മധുരഗാനങ്ങൾ ഉണ്ടാക്കിയ ആ ആളിന്റെ വീട്ടില് ചായയിലിടാൻ പഞ്ചസാരയുണ്ടോന്ന് അന്വേഷിച്ചുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പേരും പ്രശസ്തിയും തിന്ന വിശപ്പ് മാറുമോ സുഹൃത്തെ? അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടുമോ? ഹൈ, അരി കിട്ടുമോ സുഹൃത്തെ? അച്ഛൻ മരിക്കുമ്പോ 10-ാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആയിരുന്നു എനിക്ക്. അതോടെ പരീക്ഷ മുടങ്ങി. ആരാധകരും നാട്ടുകാരൊക്കെ കൂടി ആർഭാടമായിട്ട് ദയിപ്പിക്കലും അനുശോചനം ഒക്കെ കഴിഞ്ഞ് പിരിഞ്ഞുപോയപ്പോ കുറച്ചാൾക്കാർ മാത്രം അവിടെ നിന്നു. അച്ഛന്റെ കടക്കാര് അന്ന് തൊട്ട് തുടങ്ങിയതാ കടം വീട്ടാനും കുടുംബം പോറ്റാനുള്ള എന്റെ നെട്ടോട്ടം. അതുകൊണ്ട് എന്റെ സുഹൃത്തെ, എന്റെ കൊക്കിലി ജീവനുള്ളിടത്തോളം കാലം അച്ഛനും അച്ഛന്റെ പാട്ടുകളും കീറി മുറിച്ച് എപ്പിഡോസുകളാക്കി വിൽക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഞാൻ സമ്മതിക്കില്ല. അതെ, ഇത് വെച്ച് നോക്കുമ്പോ അമ്മ ഭേദം. എന്തെങ്കിലും നക്കാപ്പിച്ചോടത്ത് ഒതുക്കാൻ നോക്ക്. നക്കാപ്പിച്ചും കള്ളിനും അച്ഛൻ പാട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട്. അത് പണ്ട്. ഇനി എപ്പിസോഡ് കണക്കാ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഈ പ്രോഗ്രാം എത്ര എപ്പിസോഡാ? 2. ഓക്കെ, അമ്മനെച്ചാൽ നമ്മളൊരു ഒരു എപ്പിസോഡ് ചാർജ് ചെയ്തു. അപ്പൊ ഒരു 100,000. 100,000? ഏത് വകയില്? റൈറ്റ്സിന്റെ വകയില്. മനസ്സിലായില്ല. പ്രൊഡ്യൂസറാണല്ലേ. ചാരപ്പിഴലേ വന്നുള്ളൂ. ഇത് ഞാൻ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന 100,000. അതിപ്പോ ക്യാഷ് ആയിട്ടോ ഡി ഡി ആയിട്ടോ അല്ലെങ്കിൽ ചെക്കട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്തോളൂ. അപ്പൊ അല്ലെ, ചെക്കട്ട് വേണ്ട. അങ്ങനെ അത് മടങ്ങി കേസായി പിന്നെ പ്രൊഡ്യൂസറായിട്ട് പ്രശ്നമായി. അല്ലെ, തന്നെ നേരില്ല. നിഷാ ക്യാമറ അകത്തേക്ക് ഉണ്ടോ? നമ്മുടെ ദാസേട്ടന്റെ മെസ് ജാനയുടെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അത് വെച്ച് എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ സാർ അങ്ങനെ ചൂടായിട്ട് കൊണ്ട കാര്യമില്ല. എന്ത് തരത്തിന് ഒരു കോംപ്രമൈസ് ഉള്ളാട്ടാ. ഇതിലിപ്പോ എന്ത് കോംപ്രമൈസ്? ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല. അല്ല, റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന സാമാന്യ തത്വം അനുസരിച്ച് കുറച്ച് താഴോട്ട് വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ലട്ടാ. ഒരു എപ്പിസോഡിന് ഒരു 25 രൂപ തന്നാലും മതി. താങ്കളുടെ പേരെന്താ? സച്ചി, സച്ചിദാനന്ദൻ. പരിചയപ്പെട്ടല്ലേ, സന്തോഷം. അല്ല, സന്തോഷം എനിക്കും വേണ്ടേ. ഇത് ഞാൻ റേറ്റ് എത്രയും കുറയ്ക്കാട്ടോ. നമ്മൾ സംസാരിച്ചത്രയും കുറയട്ടോ. മോനെ ഒന്ന് ശരിയാക്കി തടാ.